أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. تحفة المحتاج مبتي نالامة سبق. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. നേരത്തെ നാം പറഞ്ഞു, മൂത്രവും അതുപോലെ തന്നെ വെള്ളവും തമ്മിൽ ഇസ്തിബാഹായാൽ ഇജ്തിഹാദ് ചെയ്യേണ്ടതില്ല, എങ്കിലും അത് രണ്ടും പരസ്പരം കലർത്തുകയോ മറച്ചു കളയുകയോ ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ മറ്റുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ പ്രതിപാദിച്ചു. എന്നിട്ട് ഇമാം കുമൂരി അടക്കമുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും ചർച്ചക്കെടുത്തു. എന്നിട്ട് ഇമാം ഇബ്നു ഹജ്റുൽ ഹൈതമി തങ്ങൾ പറയപ്പ ഇൻ കുൽത, നീ പറഞ്ഞാൽ, യുഷ്കിലു അലൈഹി, ഇപ്പറഞ്ഞതനുസരിച്ച് ഇഷ്കാരാക്കുമല്ലോ. ഏത്? അതായത് ഇമാം കുമൂരി പറഞ്ഞിട്ടുണ്ട്, ഇജ്തിഹാദ് ഷർത്താവണമെങ്കിൽ എന്ത് വേണം? അവൻ രണ്ടാരൊരു പാത്രത്തിൽ നിന്ന് ഒന്നും തന്നെ മറ്റേ പാത്രത്തിലേക്ക് വീഴാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നാല് രണ്ട് പാത്രം ഉണ്ടാവുമല്ലോ ഇത്യാദിനിക്ക്, ഒറ്റപാത്രത്തിൽ ഇജ്തിഹാദില്ലല്ലോ. അങ്ങനെ രണ്ട് പാത്രത്തിൽ നെരിസായത് മൂത്രത്തിനെ പറ്റിയല്ല ഈ പറഞ്ഞത്, രണ്ട് നെരിസായ പാത്രം വെള്ളം. എന്നാൽ അവന്നും ഈ പാത്രത്തിൽ നിന്ന് ഒട്ടും മറ്റേ പാത്രത്തേക്ക് വരരുത് എന്ന് ഷർത്താക്കിന് മുമ്പ് ഈ പറഞ്ഞതനുസരിച്ച് യുഷ്കിരു അലൈഹി, ഈ ഈദിൻ്റെ പശ്ചാത്തലത്തിൽ ഇഷ്കാരാക്കുന്നുണ്ട്. മാഫി സവാഇദിർ റൗളത്തി, സവാഇദുർ റൗള എന്നൊരു ഗ്രന്ഥമുണ്ട്. അതായത് റൗളിൻ്റെ കുറച്ച് അധിക മസലകൾ എഴുതി വച്ചൊരു ഭാഗമാണ്. ആ സവാഇദുർ റൗളയിൽ ഇഷ്കാരാക്കുന്നുണ്ട്. അവിടെയാണ് ഇമാം കുമൂരി അഭിപ്രായം പറഞ്ഞത്. ഓ ജറാ അലിഹിൽ കുമൂരിയു, കുമൂരിമാം അതനുസരിച്ച് പോയിട്ടുണ്ട്. അയ്യുള്ള വീണിച്ച മറ്റുള്ള സ്ഥലത്ത് പോയതുപോലെ ഇവിടെയും കുമൂരിമാം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കുമൂരിമാമിൻ്റെ അഭിപ്രായം? അന്നഹു നിക്ഷയം ലൗ യൗതറഫ, ഒരാൾ മുക്കിയെടുത്ത് കോരിയെടുത്ത് മിൻ ദിന്നയിന്, രണ്ട് ടിന്നിൽ നിന്ന്, ഫീമ ആ രണ്ട് ടിന്നിലുള്ളതിൻ്റെ മാവും കലീലും കുറഞ്ഞ വെള്ളമാണ്. അതായത് രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണ് രണ്ട് പാത്രത്തിലുള്ള രണ്ട് ടിന്നിലുള്ളത്. അതിൽ നിന്ന് ഇങ്ങനെ മുക്കിയെടുക്കുകയാണ് വെള്ളം ഒരാൾ. അല്ലെങ്കിൽ ഔ മായിയുൻ ഫീനായിൻ, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ മായിയ, ഒരു പാത്രത്തിൽ വെള്ളവും മറ്റൊരു പാത്രത്തിൽ മായിയ നീരായ വെളിച്ചെണ്ണയോ എണ്ണയോ മറ്റോ എന്താണ്. അങ്ങനെ മുക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ ഫറാ, അവൻ കണ്ടു, ഫീഹി, ആ പാത്രത്തിൽ ഫറത്തിന് എലി കണ്ടു, പാത്രത്തിൽ ചത്ത എലി. അങ്ങനെ എന്നാൽ ഇജ്തിഹാദ, അവൻ ഇജ്തിഹാദ് ചെയ്യണം, ഈ എലി ഇപ്പാത്രത്തിൽ ആദ്യമുള്ളത് തന്നെയാണോ അല്ലെ മറ്റേ പാത്രത്തിലാണോ, ഇജ്തിഹാദ് ചെയ്യണം അല്ലേ, കാരണം രണ്ട് പാത്രം ഉണ്ടായല്ലോ. അങ്ങനെ നോക്കുമ്പോൾ വൈൻ ഇത്തഹാരത്തിൽ മകരിപ്പത്ത്, ഇവിടെ ഇജ്തിഹാദ് ചെയ്യുമെന്ന് പറഞ്ഞെടുത്ത് മകരിപ്പത്ത് ഒത്തത്, അതായത് കോരി ഒന്ന, രണ്ട് പാത്രത്തിൽ നിന്നും വെള്ളം മുക്കിയെടുക്കുന്നത് ഒറ്റ കോരി കൊണ്ടാണ്, ഒറ്റ പിന്നെ കയ്യിൽ കൊണ്ടോ സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ പാട്ട കൊണ്ടോ ആണ്. മഴ അന്നഹുമ അത് രണ്ടും ഈനൈദിൻ, അപ്പോൾ ഇമ്മാനിസാനി അത് രണ്ടും നെസാണ്. അങ്ങനെ വരുമ്പോൾ ആ രണ്ട് പാത്രവും നെരസ് തന്നെയാണ്. എപ്പോഴും ഈ കാലത്ത് ആ മൗരിഫത്ത് ആണെങ്കിൽ ഫിലബരി ഒന്നാമത്തേലായിരുന്നു, ഒന്നാമത്തേലാണെങ്കിൽ രണ്ടും നെസായി. കാരണം അതിൽ ഒന്നാമത്തേയിൽ കോരിയിട്ട് പിന്നെ രണ്ടാമത്തെട്ടപ്പം എന്ത് ചെയ്ത് ആ ഒന്നാമത്തേയിൽ എരിണ്ടായി ദൂരിട്ടപ്പം നെസായല്ലോ. അവിസ്ഥാനി അല്ലെങ്കിൽ രണ്ടാമത്തത് എന്താണ് നെരസാണ് ഈ കാലത്ത് ആ മൗരിഫത്ത് കോരി പിഹി ആ രണ്ടാമത്തേലാണെങ്കിൽ അപ്പം പോന് അപ്പോൾ അത് നെസാണ്, യക്കിന് ഉറപ്പായി നെസായല്ലോ.
അപ്പം ഇങ്ങനെ രണ്ടാല് ഒന്ന് നിരസാകുന്നുള്ളൂ. ഇപ്പൊ സാര തഅദ്ദുദ്, അത് തഅദ്ദുനെ നീക്കി. അപ്പൊ തഅദ്ദുയത്ത് ഇവിടെ ഇല്ല. ഇപ്പൊ എന്താണ് എണ്ണമാകുക എന്നുള്ളത് ഇവിടെ ഇല്ല. ഇവിടെ എന്താ പ്രശ്നം വന്നത്? ഏതോ ഒന്ന് നിരസായിട്ടുള്ള ഒന്ന് നിരസാന്ന് ഉറപ്പാണ്. എന്ത് തഅദ്ദുദ്? അൽ മുസ്തറത്ത, ഷർത്താക്കപ്പെട്ടതായ ആ എണ്ണമാകുക എന്നുള്ളത് നീക്കി. അതുകൊണ്ട് ഇവിടെ പിന്നെ ഇജ്തിഹാദ് ചെയ്യുക എന്നുള്ളതായ ആ പ്രക്രിയ എന്താണ് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ മൗലിപ്പത്ത് ഒന്നാണെങ്കിൽ ആ സന്ദർഭത്തിൽ അത് രണ്ടിനെയും അത് നിരസാകും. എപ്പോഴും ഒന്നാമത്തേലാണെങ്കിൽ, രണ്ടാമത്തേതാണ് എങ്കിൽ ആണുകൂടിയെങ്കിൽ അത് ഉറപ്പായി നിരസാണ്. അപ്പം ഈ തഅദ്ദുദിനെ അത് നീക്കി. എന്ത് നീക്കര്? അൽ മുസ്തറത്ത ഷർത്താക്കപ്പെടെ തഅദ്ദുദിയത്ത് അവിടെ ഇല്ല. അപ്പോൾ അവിടെ ഇജ്തിഹാദ് ആവശ്യമുണ്ടോ ഇല്ലേ എന്നാണ്. അപ്പൊ ഇജ്തിഹാദ് ചെയ്യണം എന്നാണ് നേരത്തെ പറഞ്ഞത്. എന്നാ കുൽത്തു, ഞാൻ പറയുന്നു, യു ഫുറക്കു, ഇവിടെ ഇജ്തിഹാദ് വേണം എന്നുള്ളത് തന്നെയാ. കാരണം വ്യത്യാസപ്പെടും ഇജ്തിഹാദുന. ഇവിടെ ഇജ്തിഹാദ് എന്തിനു വേണ്ടിയാ? ഇവിടെ ലി ഹില്ലി തനാവുലി, ഇവിടെ ഇജ്തിഹാദ് വേണമാണെന്നല്ല. അപ്പം ഒന്ന് തഅദ്ദുദ് എത്തി ഇല്ലാത്തിടത്തും ഇജ്തിഹാദ് വേണം എന്ന മസ്സനെ അവിടെ പറഞ്ഞു വെച്ചത്. തഅദ്ദുദ് ഇല്ലെങ്കിൽ ഒരു പാത്രം നേസാന്ന് ഉറപ്പാ, പിന്നെ ഇജ്തിഹാദ് വേണം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാ? കുൽത്തു യുഫറക്കു, വ്യത്യാസം പറയപ്പെടും. എന്നൽ ഇജ്തിഹാദ ഉന, ഇവിടെ ഇജ്തിഹാദ് ലി ഹില്ലി തനാവുലി, ഈ തനാവ് ഉപയോഗിക്കൽ ഹലാലാവാൻ വേണ്ടിയാണ്. ഇത് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ലെന്ന് അറിയാൻ വേണ്ടി ഇജ്തിഹാദ് ചെയ്യുന്നത്. കാരണം ഒന്നരല്ലേ നേഴ്സുള്ളൂ. അലോഫിൽ മാനിൽ കലീലിനി, അത് രണ്ട് കുറഞ്ഞ വെള്ളത്തിലാണെങ്കിലും ശരി, രണ്ടുത്തെ താഴെത്തിലാണെങ്കിലും ശരി. അപ്പോൾ ഫകഫാ ഫീഹി ഫകഫാ മദി, ഫന്റെ ഫായിര് അത്ത അദ്ദുദാണ് ഇവിടെ വരുന്നത്. ഫകഫാ, അപ്പോൾ മദി ഫീഹി, ആ ഇജ്തിഹാദിന് എന്തുകൊണ്ട് ലി ലൊഫിഹി, ആ ഹില്ലുത്തനാവുര്, ഹി ലമീർ ഹില്ലുത്തനാവുരേക്ക്, ഹില്ലുത്തനാവുൽ ഉപയോഗിക്കൽ ഹലാലാകുക എന്നത് ലൈഫാണ്. ബിഅദമി തവക്കുഫി, എന്തുകൊണ്ട് ഇല്ലുത്തനാവുൽ പെരുമാറിൽ ഹലാലാകുക എന്നത് തവക്കുഫാക്കിൽ ഇല്ലാത്തത് കൊണ്ട്. അരിനിയത്തി നീയത്ത്, ഇവിടെ നീയത്ത് ആവശ്യമില്ലല്ലോ, പെരുമാറാൻ നീയത്ത് ആവശ്യമൊന്നുമില്ലല്ലോ, ഒന്നുപോലെ അല്ലല്ലോ. അതുകൊണ്ട് മതി അത്തഅദ്ദുദു, എണ്ണമാവിൽ മതി, സൂറത്തൻ രൂപത്താൽ എണ്ണമാവിൽ മതി. രണ്ട് പാത്രമുണ്ട്, പക്ഷേ രൂപത്താൽ എണ്ണമാവ് മതി. പക്ഷേ ഒന്ന് ഒന്നേസാന്നുറപ്പാണല്ലോ. ഈ എത്തനാവരൽ അവര, ഒന്നാമത്തേന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എണ്ണമാവൽ സൂറത്തിൽ മതി, അവ എത്രക്കോ, അല്ലെങ്കിൽ ഒന്നാമത്തിന് ഉപേക്ഷിച്ച് കളയാൻ വേണ്ടിയിട്ട് എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇജ്തിഹാദ് വേണമെന്ന് പറഞ്ഞത് താഴ്ത്തതില്ലെങ്കിലും ഇവിടെ ഹില്ലുത്തനാവലിന് വേണ്ടിയാണ് ഇവിടെ ഇജ്തിഹാദ് എന്ന്. എങ്ങനെ എന്നാൽ തുമ്മറായത്തുൽ ഫത്ത, ഞാൻ പിന്നെ ഈ യുവാവിനെ കണ്ട്, ഈ യുവാവ് എന്ന് പറയുന്നത് ഇമാം കുമൂരിയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം യുവത്വകാലത്ത് തന്നെ അദ്ദേഹം ഗ്രന്ഥമൊക്കെ രചിച്ചതെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. തുമ്മറായത്തുൽ ഫത്ത, പിന്നെ ആ യുവാവിനെ ഞാൻ കണ്ടു. ഇസ്തഷ്കരൽ ഇജ്തിഹാദ, ഈ ഇജ്തിഹാദിനെ ഇഷ്കാരാക്കിയിട്ടുണ്ട്. ആ ഇജ്തിഹാദ് ഇഷ്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മസ്ലത്തി റൗലത്തി, ഈ പറയപ്പെട്ട റൗൽ തന്നെ മസ്ലിൻ റൗൽ എന്നുവെച്ചാൽ ഈ സവായത്തുർ റൗലേ തന്നെയാണത്. ബി അന്നസാനിയ, രണ്ടാമത്തെ മുത്തഖിനു നിരാസ് നിസാന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് പിന്നെ ഷർത്തുൽ ഇജ്തിഹാദി, ഇജ്തിഹാദിൻ്റെ ഷർത്ത് എന്താ? അല്ലാ തതയക്കന നിരാസത്തു അഹദീമ, രണ്ടാരും നിനസാന്ന് ഉറപ്പാവാതിരിക്കണം. ബി ഐനിഹി, ബി ഐനിയായിട്ട്, അതായത് ഇത് ഒന്നുള്ള ബി ഐനിഹി ചതിൻ്റെ ഐന് കൊണ്ട് വെച്ചാൽ രണ്ടാൽ ഒന്ന് നിസാന്ന് ഉറപ്പ്, ഇവിടെ രണ്ടാല് ഒന്ന് നിസാന്ന് ഉറപ്പ് വന്നല്ലോ. ബി ഐനിയായിട്ട് രണ്ടാല് നിസാന്ന് ഉറപ്പ് വരരുത് എന്നാണ് പറഞ്ഞത് എന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവിടെ. ثم اجاب عنه, പിന്നെ അദ്ദേഹത്തിന് ഇതിനെ തൊട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. കൗലിഹി, എന്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട് തന്നെ, അല്ലേ അദ്ദേഹത്തെ പറഞ്ഞ വാക്കുകൊണ്ട് തന്നെ, മറ്റേത്തെ വാക്കുകൊണ്ട് തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട്. എന്താണത്? വല അല്ല താരിക്ക, അത് ആവാനും മതി. ഇങ്ങനെ ഇയാൾ പറഞ്ഞത് ഇതാ ജഹീല സാനിയ, രണ്ടാമത്തത് ഏതെന്ന് അറിയാതായിപ്പോയി. ഇജ്തിഹാദ് വേണ്ടാന്ന് വേണമെന്ന് പറഞ്ഞ അദ്ദേഹം പിന്നെ ഇജ്തിഹാദിൻ്റെ ഷർത്ത് എന്താണ്? തഅദ്ദുദാണെന്നാണല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ
രണ്ടാമത്തെ നിസാന്ന് ഉറപ്പായതുകൊണ്ട് ഇത്തിഹാദിൻ്റെ ഷർത്ത് എന്താണ്? നിസാന്ന് ഉറപ്പില്ലാടക്കണം ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട് പറയാം, അല്ല നാരിക്കാതി ഇതാ ജഹീല സാനിയ. അപ്പം ഒന്ന് നിസാന്ന് ഉറപ്പാണ്, എന്നാൽ രണ്ടാമത്തെ ഏതാന്ന് ഉറപ്പില്ല. ഭാര്യ നാരിക്ക ഈ പറയപ്പെട്ടതായ പിന്നെ ഇതിന് ശേഷം, അതായത് ഈ രണ്ട് ടിന്നും കൂലിയെടുത്തതിന് ശേഷം രണ്ടാമത്തത് ഏതാന്ന് ഉറപ്പില്ല. അപ്പം രണ്ടാമത്തെ തിരിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവന് വിളിച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞത് എന്നതാ അല്ല ധാരിക്ക അത് ആവാൻ. അപ്പം സമ്മ അജാബ അൻഹു, അദ്ദേഹം അതിനെ തൊട്ട് മറുപടി ബിക്കൗരി അദ്ദേഹത്തിൻ്റെ വാക്ക് തന്നെ വക്കൊണ്ട് തന്നെ എന്താ പോലെ അല്ല ധാരിക്ക അത് ഇതാ ജഹീല സാനിയ, ഇതാ രണ്ടാമത്തത് ഓർമ്മല്ല. ഭയധാരിക്ക ഈ രണ്ട് ടീമിൽ നിന്ന് കൂലത്തിന് ശേഷം ഒന്ന് ഏതാ രണ്ടാ എന്ന് ഓർമ്മയില്ലെങ്കിലാണ് ഇത്യാദി വേണമെന്ന് പറഞ്ഞത്. ഐ അതായത് ഫഹീനഹിദിൻ, അപ്പോൾ എരിത്തഹിദു അവൻ ഇരുത്തിയാൽ ചെയ്യണം. ലിയല്ലുഹുറ ലഹുസാനിയ, രണ്ടാമത്തെ ഏതാണെന്ന് വെളിവാവാൻ വേണ്ടി. മിനൽ അബരി, ഒന്നാമത്തേയിൽ നിന്ന്. എന്നിങ്ങനെയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട് തന്നെ മറുപടി കൊടുത്തത്. ഇനി വറഅയ്തുനി, എന്നെ ഞാൻ കണ്ടു. നന്നായി ഇമാം ഹജറുലൈത്തം ഇബ്നു ഹജറത്തെയും പറയുക, പി ഷറഈൽ ബാബിനകത്ത് മുപ്പത് ഇതേ വിഷയത്തിൽ ഷറഈൽ ബാബിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബസത്തുൽ കരാമ ഫീ ദാരിക, ഇതിനകത്ത് ഞാൻ ഈ വിഷയത്തിൽ കരാമ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞേക്കാൾ കൂടുതലായിട്ട്. ഇപ്പം റാജിയഹു, നീ അവിടെ എടുത്ത് നോക്കിക്കോ, അവിടേക്ക് മടങ്ങിക്കോ, അതാ നല്ലത്. ഫൈനഹു മുഹിമ്മൻ, അത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാകുന്നു. വമിന്നുൽ ജവാബു, അതിലുണ്ട്. ഒമിന്നു അതിലുണ്ട്, അൽ ജവാബു ഇതിനു മറുപടി, ഇതിനെല്ലാം മറുപടി അതിൽ ഉണ്ട്. അത് അനിൽ ഇഷ്കാരിൽ, ഈ ഇഷ്കാലിനെ തൊട്ടുള്ള മറുപടി അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഇഷ്കാർ? അൽ മുസ്തൽസിമീൻ, നിർബന്ധമാക്കുന്ന ഒരു തനാക്കുന്നിൽ കുമ്മൂരി കുമാരി കുമൂരി മാമനെ ഉടക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ വാക്കിനെ ബാത്തിലാക്കാൻ വേണ്ടി ഉടക്കാൻ വേണ്ടി ഉടക്കലിനെ നിർബന്ധമാക്കുന്ന ഈ ഇഷ്കാലിനെ തൊട്ടൊക്കെ ജവാബ് അവിടെ ഉണ്ട്. കാരണം ബി അന്നൽ ഇജ്തിഹാദ ഹുന, ഇവിടെ ഇജ്തിഹാദ് എന്ന ഇന്മാ ഒരു ബയാനി മഹലിൽ ഫോറത്തി, എരിയുടെ സ്ഥലം വിളിവാൻ വേണ്ടിയാണ് ഇവിടെ ചെയ്യാതെ. ഇരി ഏത് പാത്രത്തിലാണ്? കുല്ലും മിനൽ ഇനായിനി, രണ്ട് പാത്രത്തിൽപ്പെട്ട എല്ലും ഏത്തമരു, അത് സാധ്യതയുണ്ട്. അന്നഹു മഹല്ലുഹ, എരിയുടെ സ്ഥലമാ സാധ്യത ഉണ്ടല്ലോ. അവനെ രണ്ട് പാത്രം ഒന്ന് രസാന്ന് ഉറപ്പാണെങ്കിൽ ഏയില്ല എരി എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണല്ലോ അത്. പൽമുടുത്തഹി ദോഫിഹി, അപ്പോൾ ഇതിൽ ചെയ്യാ ചെയ്യുക എന്ന് പറഞ്ഞ ചെയ്യുന്നവൻ ബാക്കി നിലാത്ത അതുതി. അപ്പോൾ ഇതിൽ പൽ മുജ്തഹിദ് ഫീ, ഇതിൽ ഇജ്തിഹാദ് ചെയ്യുന്നവൻ ബാക്കിൻ അവശേഷിച്ചവനാണ്. അലാ തഅദ്ദുദി, അത് എണ്ണമാവുന്നതിന് മേൽ. അപ്പോൾ തഅദ്ദുദിയത്ത് വരണ്ട്. ബിഹനാഫിഹി സമ്മ, അവിടെ ഉള്ളതിന് വിരുദ്ധമായി. എവിടെയെന്ന് പറഞ്ഞാൽ രണ്ടാരൊരു പാത്രത്തിൽ നിന്നും ഒരു വസ്തുവിനെ മറ്റേ പാത്രത്തിൽ ചുരിച്ചപ്പോൾ അവിടെ എന്താണ് ഏതോ ഒന്നിൽ കണ്ട് ആ പാത്രം കഴിഞ്ഞ എന്താണ്, എന്നാൽ അവിടെ ഒന്നല്ല ശുദ്ധിയുള്ള മറ്റില്ലല്ലോ, അവിടെ വിരുദ്ധമായിട്ട്. വനബ്ബഹ ബിൽ ഖലത്തി, നാം മുസന്നി പുണർത്തി ബിൽ ഖലത്തി, കലർത്തി കളയണമെന്നാണല്ലോ പറഞ്ഞത് മറ്റേ മത്തില്. യുഹുലത്താൻ ബൽ യുഹുലത്താനി എന്ന് പറഞ്ഞു, രണ്ടിനെയും ഒന്നായി കലർത്തി കളയണമെന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് കലർത്തൽ തന്നെ മാമേ പറ്റൂ, വേറെ ചുരിച്ച് കളയിലൊന്നും പറ്റൂലേ എന്നുള്ള ചോദ്യം വരും. അപ്പം ഖലത്ത് കൊണ്ട് ഉണർത്തി അരാ ബക്കിയ തന്മായി തിരപ്പി, ഈ നശിപ്പിക്കുന്നതിൻ്റെ നശിപ്പിക്കുന്നതിൻ്റെ ഇനങ്ങളിൽ ബാക്കിയുള്ള ഇനിമേലും അത് ഏത് രീതിയിലാക്കിയാലും വേണ്ടിയില്ല. ഖലത്ത് എന്നാണ് പറഞ്ഞെങ്കിലും അത് ചുരിച്ച് കളഞ്ഞാൽ ശരി, പരസ്പരം എന്ത് ചെയ്യുക, അതിനങ്ങോട്ടും ഇങ്ങോട്ടും വീറ്റിച്ചാലും മതി, എങ്ങനായിരുന്നാലും മതി എന്നുള്ളത് അതിൽ നിന്ന് വെളിവായി. ഫലാ ഇത്തരാളി, അപ്പം ഈ പറയപ്പെട്ട വാക്ക് ഉപയോഗിച്ചതിന് വേണ്ടി ബൽ യഹനുത്താൻ എന്ന വാക്ക് പറഞ്ഞതിന് വേണ്ടി മുസന്നിഫിനിൽ ഉണ്ടാവേണ്ടതില്ല, ഇത്തരാളൊന്നും പറയേണ്ടതില്ല. അങ്ങനെ ഏതാൻ വേണ്ടിയില്ല, ഈ വെള്ളവും മൂത്രവും തമ്മിൽ തിരിച്ചറിവുണ്ടായ്മ വന്നാൽ അവിടെ ഇത്തിഹാദ് വേണ്ട. അവ ആ വെള്ളത്തെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കലർത്തി കളയുക, അല്ലെങ്കിൽ ആ വെള്ളത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേച്ച് വീട്ടിൽ പിന്നെ അതിൽ ഒഴിക്കുക, അല്ലെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും നിലയ്ക്ക് നശിപ്പിക്കുക എന്ന് കളഞ്ഞിട്ട് പിന്നെ അവൻ എന്ത് ചെയ്യണം? ബ്രഹ്മയ തഴമ്മമോ, പിന്നെ അവൻ തഴമ്മം ചെയ്യണം. ഇങ്ങനെയാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് കലർത്തിയ ശേഷം താമസം ചെയ്യാന്നുള്ളത്? കാരണം കലർത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ചൊരിച്ച് കണ്ടില്ലെങ്കിൽ താമസം ചെയ്യുക, അവൻ്റെ കൂടെ സായരായ വെള്ളം ഉള്ളതിനോട് താമസം ചെയ്യലായി പോകും, അതില്ലാതിരിക്കാനാണ്. ഉമ്മയെ താമമോ ബാധന ബിൽ ഖലത്തി, ഖലത്ത് പോലോത്തിന് ശേഷം താമസം ചെയ്യണം. അതിനാൽ ഫലായ സിഹു കബലഹോ, ഈ പറയപ്പെട്ട ഖലത്തിൻ്റെ മുമ്പ് സഹിയല്ല ഹുന, ഇവിടത്തിൽ താമസം ചെയ്യലേൻ.
ഇവിടെയും ഒബീമ ബിൻ ഒന്നിനും പറ്റൂല. ഇതാ തഹയ്യറൽ മുരിത്തൈദു, ഗവേഷണം ചെയ്യുന്നവൻ ഇജ്തഹായിദുൻ ബേജാറായിത് പഠിച്ചോൻ ഇത് ഏതാ അതോ അതോ തിരിഞ്ഞില്ലേരോ. എന്നാലും അവിടെയും ആ വെള്ളം മറിക്കാതെ അല്ല നശിപ്പിക്കാതെ താമസം ചെയ്യാനുള്ള പറ്റൂല. അവിഹ്തലഫൽ ഇജ്തിഹാദു, അല്ലെങ്കിൽ ഇജ്തിഹാദ് വ്യത്യാസപ്പെട്ട്, ആദ്യവും ഇജ്തിഹായിദപ്പം ഒരു പാത്രം ശുദ്ധി കിട്ടി, പിന്നെ ജാതം ഇത് പാത്രമാണെന്ന് കിട്ടി. അപ്പോൾ ആകെ കൺഫ്യൂഷനായി. ആ സന്ദർഭത്തിലും എന്ത് ചെയ്യണം, അവൻ താമം ചെയ്യാൻ പാടില്ല, വേണമെങ്കിൽ ആ രണ്ടും അവൻ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം താമം ചെയ്യാൻ പറ്റൂ. അവ വൈരുതായിരിക്ക, അല്ലെങ്കിൽ മറ്റെന്തോ കാരണത്തിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്ത് ബേജാറായി. ഏതുപോലെ കാൻ തഹയ്യറൽ അഴമ, ഒരു അന്ധനായ വ്യക്തി ബേജാറായുള്ളത് പോലെ, ഒരു കണ്ണിൽ കാണാത്തവൻ ബേജാറായി, ഒന്നും തിരിഞ്ഞില്ല. അവനും യജിദ് മൈക്കല്ലിതു, അവൻ കേട്ടുറപ്പിക്കുന്ന പറഞ്ഞനുസരിക്കുന്ന ഒരാൾ എത്തിച്ചിട്ടുമില്ല, കേട്ട് പറഞ്ഞ് ചോദിച്ചു പഠിക്കാൻ ഒരാളുമില്ല, തക്രി ചെയ്യാൻ ഒരാളുമില്ല. ആ വരിതവും അല്ലേ തക്രി ചെയ്യാൻ ഒരാൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു അഴമാന്തൻ. അയ്യറാ, ഓനും ബേജാറായി, ഓന വിളിച്ച് പോലും തിരിഞ്ഞില്ല. ആ വ്യക്തലപ്പാരി, അവൻ്റെ മേൽ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട അഴമയുടെ മേൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി ഇസ്ലാം രണ്ടാൾ, വൃത്തം പറഞ്ഞ് ഇതാണ് ഇന്ന് കൊതുകൊടുക്കാൻ പറ്റിയ വെള്ളം, മറ്റോ പറഞ്ഞ അതാണ് എന്ന് പറഞ്ഞു. ഒരാ മുറജിയ, രണ്ടാലൊന്നിനെ റാജിയാക്കുന്ന വസ്തുവില്ല, മുന്തൂക്കാൻ വസ്തുവില്ല. കാരണം എന്നമാഴവും അങ്ങനത്തേതായ ആ അഴമയും ഇത് ചെയ്യണം, ഈ വെള്ളത്തെ മറച്ച് കളയണം അല്ലെ നശിപ്പിച്ച് കളയണം. എന്നമാഴവും കാരണം എന്തുകൊണ്ടാണ്, ആരാൾ വെച്ചാൽ അവൻ്റെ കൂടെ ഉണ്ട് മാം തോയരം ശുദ്ധിയുള്ള വെള്ളം ഉണ്ടാവും യക്കീൻ ഉറപ്പായിട്ട്. ലോ അവനിക്കാണെങ്കിലോ കുതിരത്തുനല ഇതാമിഹി, ആ വെള്ളത്തെ ഇല്ലായ്മയാക്കാനുള്ള കൈവാറുണ്ടല്ലോ, മറിച്ച് കളയാനും വലിയ പണിയിട്ടുണ്ടോ ഇല്ല. വബിഹി, ഈ കുതിരത്ത് കൊണ്ട് എന്നാ പിന്നെ ഇങ്ങനെയാണുള്ളത്, എന്നാൽ കുതിരത്തുണ്ട് മറിച്ച് കളയാൻ എന്ന് പറയുമ്പോൾ വേറൊരു വിഷയമുണ്ട്. ഒരു പിന്നെ വെള്ളം ഒരു സ്ഥലത്തുണ്ട്, ഒരു തടാകത്തിൽ വെള്ളമുണ്ട്, ആ തടാകത്തിൽ എന്തോ ഒരു പിടിമൃഗം, ഒരു സിംഹമോ അല്ലെങ്കിൽ ഒരു ആനയോ വന്ന് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആന പോകുന്നില്ല അല്ലെ, സിംഹം പോകുന്നില്ല, അവന് കൊതുകെടുക്കണം. അപ്പം അവിടെ വെള്ളം ഉള്ളതിനോട് താമസം ചെയ്യാൻ പറ്റുമോ, വേറെ അംഗസത്വം വെള്ളമില്ല. എന്നാൽ എന്താണ് അവിടുത്തെ അവസ്ഥ, എന്താ അവിടെ താമസം ചെയ്യാൻ പറ്റും എന്ന് മസലുണ്ട്. കാരണം എന്തുകൊണ്ട്, ഈ സബഴ് പിടിമൃഗം അവനെ പിന്നെ തടഞ്ഞു നിർത്തുകയാണല്ലോ. അപ്പം വെള്ളം ഉള്ളതിനോട് കൂടിയാ താമസം ചെയ്യൽ എന്നുള്ളത് അവിടെ വരുമല്ലോ, അതിന് വിരോധമല്ല എന്നവനെ വഫാറക്ക. എന്നിട്ട് വബിഹി, ഈ പറയപ്പെട്ട കഴിവ് എന്നതുകൊണ്ട് വ്യത്യാസം പറഞ്ഞു. ഇതുകൊണ്ട് ഫാറക്ക വ്യത്യാസം പറഞ്ഞു എങ്ങനെ, ആ തയമ്മുമ ആ തയമ്മുമിനെ ഏ താമും ബിഹദുറത്തി മാ ഇൻ, ഒരു വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിൽ താമ ചെയ്യുക. മനഅഹു, ആ വെള്ളത്തെ പിന്നെ വിലക്കിയിട്ടുണ്ട്, അവനെ വിലക്കി മിൻഹു, ഈ വെള്ളത്തെ തൊട്ട്. നഹു സബ്യ ഇൻ, പിടിമൃഗം പോലോത്തത്. എന്നാരെന്താ അവന് ആ വെള്ളം ഉള്ളതിനോട് കൂടി തന്നെ താമ ചെയ്യാൻ പറ്റും. ഈ മസലയും മുൻ പറഞ്ഞ മസലയും തമ്മിൽ അതെന്താണ് കൂട്ടിക്കുഴക്കരുത്. അത് ഈ മസല മറ്റൊന്നാണ്, മറ്റേതെന്താ വെള്ളം ഉള്ളതിനോട് താമ ചെയ്യാനുള്ളതാണ് അവൻ്റെ സ്വന്തം അധീനത്തിലുള്ളതായതുകൊണ്ട് ാണ് ഇത് ഇവനക്ക് കിട്ടുന്ന വെള്ളം അല്ലാത്തത് കൊണ്ടാണ്, കാരണം വേറെന്തോ പ്രശ്നങ്ങൾ കൊണ്ടാണല്ലോ. അതേ രീതി തന്നെയാണ് ഇവൻ്റെ അടുക്കൽ ഒരു കിണറുണ്ട്, ഒരു ആ വെള്ളം മുക്കാനുള്ള വസ്തു ഒന്നുമില്ല, പിന്നെ അതിലിറങ്ങാനും സാധിക്കൂല, വെള്ളം കിട്ടിയില്ല. എന്നാലും അവർക്ക് എന്താണ് വേറെ സ്ഥലത്തും വെള്ളം ഇല്ലെങ്കിൽ ആ വെള്ളം ആ കിണറ്റിൽ ശേഷിക്കുന്നതോടൊപ്പം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, താമസം നിസ്കരിക്കാം. അപ്പം വെള്ളം ഉള്ളതിനോട് താമസം നിസ്കരിക്കുന്ന സ്ഥലമാണല്ലോ അതൊക്കെ. ഈ നിലക്കൊക്കെയാണ് ഇതിൻ്റെ രീതി. അതുകൊണ്ട് ഈ നിലവാരത്തിൽ ഉള്ള അവസ്ഥയിൽ അവനക്ക് എന്താ വെള്ളം അവശേഷിക്കലിനോട് കൂടി താമം ചെയ്ത് നിസ്കരിക്കാവുന്നതാണ്. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.